മുൻപായി ആ ഒരു ഔപചാരികമായി നമ്മൾ ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇനാഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻപായി ഉദ്ഘാടന പ്രസംഗത്തിനായി ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ആ ട്രൂ ഇൻസ്പിറേഷൻ ദ വൺ ആൻഡ് ഓൺലി കൊച്ചുസേവ് ചിറ്റിലപ്പിള്ളി സർ സർ എ വെരി വാം വെൽക്കം ടു യു മുൻ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ ഇൻകമിംഗ് പ്രസിഡന്റ് ശ്രീ നൌഷാദ് അതിന് മുൻപുള്ള പ്രസിഡന്റുമാർ ഇവിടെ എത്തിയിട്ടുണ്ടോ പ്രദീപ് ഇന്ന് ഈ നാലാം വർഷം തികയുന്ന ഈ സമയത്ത് വിജയ് ഭവ അലുമിനിയുടെ ഈ ആനിവേഴ്സറി ദിവസത്തിൽ ഞാൻ വീണ്ടും ഓർത്തു പോവുകയാണ്. ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞതാണെങ്കിലും വീണ്ടും ഒന്നും കൂടി എൻ്റെ ഒരു 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 മനസുഖത്തിന് ഞാൻ പറയുകയാണ്. വിജയഭവ തുടങ്ങിയത് തന്നെ വളരെ ഒരു സംശയദൃഷ്ടിയോട് കൂടിയിട്ടാണ് ഞാൻ തുടങ്ങാൻ കാരണം. നമ്മുടെ വർമ്മാൻ വർമ്മയിലെ ശ്രീ സത്യനാരായണനോട് എത്തിച്ചേരും. പുള്ളിയും ഞാനും പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയാലോ, എന്തുകൊണ്ട് നടത്തിക്കൂടാ, ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് മൂല്യങ്ങൾ പകർന്നു കൊടുക്കാനും അതോടൊപ്പം തന്നെ എന്റർപ്രണർഷിപ്പിന്റെ ഒരു 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 ആശയങ്ങൾ ഷെയർ ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആശയത്തിലാണ് തുടങ്ങിയത്. അപ്പൊ ഇത്രയും വളർന്നു വലുതാകും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ബാച്ച് നടത്തി നോക്കാം, അപ്പൊ ഒരു ബാച്ച് സക്സസ് ആയി, അപ്പൊ രണ്ട് ബാച്ച് നടത്തിയോ, രണ്ടാമത്തെ ബാച്ച് നടത്തി നോക്കാം, രണ്ടാമത്തെ സക്സസ് ആയി, അങ്ങനെ അപ്പോഴേക്കും പിന്നെ അതിന്റെ ഒരു അലുമിനി തുടങ്ങി. അപ്പൊ അലുമിനി നന്നായിട്ട് പോകുന്നു, അപ്പൊ പിന്നെ മൂന്നാമത്തത് നടത്താതെ പറ്റില്ലാന്നായി. അങ്ങനെ 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 പിടിപിടിയായിട്ട് ഇപ്പോ നാല് വർഷം പിന്നിടുമ്പോ, നാലല്ല അഞ്ചു വർഷമായ നാലര വർഷം പിന്നിടുമ്പോ, നാലര വർഷം പിന്നിടുമ്പോ ഏകദേശം 470 പേര് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ കൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുകയും അതില് കുറെ പേർക്കെങ്കിലും, എല്ലാവർക്കും അല്ലെങ്കിൽ തന്നെ കുറെ പേർക്കെങ്കിലും ഗുണം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ജയ്ഭവയുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോ അതിനുശേഷം വിജയ്ഭവ അലുമിനി ഇത് മുന്നോട്ടെടുത്ത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിജയ്ഭവ അലുമിനിയില് എന്റെ സാന്നിധ്യം വളരെ കുറവാണ്. ഞാനൊരു ഗസ്റ്റ് ആയിട്ട് വരുന്നു, ഒന്നോ രണ്ടോ മീറ്റിങ്ങുകൾ മാത്രം അറ്റൻഡ് ചെയ്യുന്നു. അത് പൂർണ്ണമായിട്ടും നയിക്കുന്നതും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നിങ്ങളിൽ തന്നെ ഉള്ള പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി മെമ്പേഴ്സ് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു ഒരു നേതൃത്വ പാഠവും ലീഡർഷിപ്പ് ക്വാളിറ്റി തെളിയിക്കാനും കൂടിയാണ് ഈ വിജയഭവ അലുമിനി തുടങ്ങാനിടയായത്. അതോടൊപ്പം തന്നെ ഒരു മ്യൂച്വൽ ഹെൽപ്പ് എല്ലാവരും ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതേസമയം പുതിയ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് ഒരു അവസരം കുറവാണ്. ഓഫ് കോഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല പല സംഘടനകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ ധാരാളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഒരു റിസൾട്ട് തന്നെയാണ് ഇന്നിവിടെ ഈ നാലാം വർഷം പിന്നിടുമ്പോഴും വളരെ വളരെ ഊർജ്ജസ്വലമായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എനിക്കതിയായ സന്തോഷമുണ്ട്. ഞാൻ മുൻകാല പ്രസിഡന്റുകളെയൊക്കെ ഞാൻ ഒന്നും കൂടി അഭിനന്ദിക്കാനായിട്ട് ഒരു അവസരം ഉപയോഗിക്കുന്നു. കാരണം അവരുടെയൊക്കെ ഒരു ഒരു നിസ്വാർത്ഥ സേവനം ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. പ്രസിഡന്റ് മാത്രമല്ല സെക്രട്ടറിയും കമ്മിറ്റി മെമ്പേഴ്സും. കാരണം അതേസമയം ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് നിങ്ങളെ നിങ്ങളുടെ ബിസിനസ് വിട്ടിട്ട് ഇതുപോലുള്ള എന്താ പറയുക അസോസിയേഷൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കല്ലേ. ബിസിനസ്സാണ് പ്രാധാന്യം, ബിസിനസ്സിൽ പോകുന്നില്ല കൊടുക്കണം. ബിസിനസ് വളർന്നാലാണ് അസോസിയേഷനുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തുമുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അത് ഓരോ വർഷം ചെല്ലുന്തോറും ഈ വിജയഭവ അലുമിനി വളർന്ന് അത് കൂടുതൽ ആശയങ്ങൾ കൈമാറാനും പിന്നെ നല്ല വിദഗ്ധരായുള്ളവരെ കൊണ്ടുവന്ന് ടോക്ക് എന്താണ് ഷിനോക്ക് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന പുതിയ ആശയങ്ങൾ പങ്കുവെക്കാനും ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുള്ളത് ഇപ്പൊ നമുക്ക് ഒരാളൊരു എഞ്ചിനീയറാണ്, ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരു CA ആണെങ്കിൽ അവർക്ക് അവരുടേതായ അസോസിയേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ഡോക്ടേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് അസോസിയേഷൻ ഉണ്ട്. പക്ഷേ
ഇതുപോലെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഉണ്ടെങ്കിലും ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും എന്നെ അതിയായി സന്തോഷിപ്പിക്കുന്നുണ്ട്. അത് ഇനിയും നിങ്ങൾ ഇതിൽ നിന്ന് നേട്ടങ്ങൾ കൈവരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം തോന്നുന്നത്. നമ്മുടെ അതിന്റെ ഫൗണ്ടർ സത്യനാരായണൻ എത്തിയിട്ടുണ്ട്. പ്ലീസ് വെൽക്കം. സത്യന്റെ അറിവിലേക്ക് ഞാൻ പറയാണ്, ഞാനിപ്പോ തന്നെ പേര് പറഞ്ഞോളൂ. കാരണം വിജയ് ബാബയുടെ ഒരു ഒരു ജനസിസ് ഉൽപ്പത്തിയെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറയേണ്ടായി, ഇത്രയും വളർന്നു വലുതാവെന്ന് നമ്മളാരും കരുതിയില്ല. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ നെടുന്തൂണായിട്ടുള്ള നിങ്ങളുടെയൊക്കെ ഒരു മെന്റർ എന്നുള്ള നിലയ്ക്ക് ഷമീമിനെ പുകഴ്ത്തേണ്ട ഒരു അത്യാവശ്യം കൂടി ഉണ്ട്. കാരണം ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനും എന്താ പറയാ വിജയ് ബവ അലുമിനിയും തമ്മിലുള്ള ആ ഒരു ലിങ്ക് നിലനിർത്തുന്നത് ഷമീമാണ്. അപ്പൊ അതില് ഷമീമിന്റെ ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഭാവിയില് മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നേരത്തെ എന്നോട് സൂചിപ്പിച്ചത് 15-20 മിനിറ്റ് എന്നുള്ളതാണ്. അപ്പോ ഒരു അല്ല അപ്പോ ഒരു വൺ വേ ടോക്കിന് പകരം നമുക്കൊരു ഒരു 10 മിനിറ്റ് ചർച്ചയാവാൻ പാടുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ ചിലവരുടെ ആശയങ്ങൾ എനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതായത് എന്നിട്ട് ചിലവർക്കെങ്കിലും എഴുന്നേറ്റ് എന്ന് പറയാൻ സാധിക്കണം. അതായത് ഞാൻ പറയുകയാണെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സ് അല്ല, യാതൊരു കമ്മിറ്റിയിലൊന്നും ഇല്ലാത്ത ആരെങ്കിലും എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റണം എനിക്ക് വിജയ് ബവ അലുമിനിയം മുഖാന്തരം ഇങ്ങനെ ചില കൂട്ടായ ആ കൂട്ടായ്മയുടെ ഫലമായിട്ട് ഒരു നേട്ടം കിട്ടിയിട്ടുണ്ട്. നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഒരു ലിങ്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു കണക്ഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു ഒരു ഡയറക്ഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു അഡ്രസ് കിട്ടി, അങ്ങനെ ഒന്ന് രണ്ട് പേര് പറഞ്ഞാലും നല്ലതാന്ന് എനിക്ക് തോന്നുന്നു. പ്ലീസ് ഒന്നിനല്ല നിങ്ങളുടെ സൈഡിൽ നിന്നും അഭിപ്രായം കേൾക്കാൻ വേണ്ടിട്ടാ. പ്ലീസ് ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല ഇല്ലേ. ഞാൻ എന്റെ സ്ഥലം കണ്ണൂരാണ്, ഞാൻ VB4 ഞാൻ എന്റെ ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് 4 ഇയർ ബാക്ക് അങ്ങനെ ജോയിൻ ചെയ്തിരുന്നു. അതിനുശേഷം ചെറിയൊരു സെറ്റ് ബാക്സ് ഒക്കെ വന്നിട്ട് അപ്പം ഞാൻ ഇവിടുന്ന് വിട്ടിട്ട് ഒന്ന് ഖത്തറിൽ പോയി. അപ്പോൾ അവിടെ എൻ്റെ കുറെ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കുറെ ആൾക്കാരൊക്കെ ഉണ്ടായി. അപ്പോൾ 1-2 മാസമൊക്കെ അവിടെ നിന്നതിന് ശേഷം എനിക്കൊരു വീണ്ടും ഒരു ബിസിനസ്സിലേക്ക് എന്തൊക്കെ ചെയ്യണം എന്നങ്ങനെ ആലോചിച്ച നേരം ഞാൻ VB3 ഞാൻ VB3 ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു 974 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ കണ്ടു. അപ്പൊ അത് ഖത്തർ നമ്പറായിട്ട്. അപ്പൊ VB3 ഒരാൾ ഇങ്ങനെ ഖത്തറിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഒരു SMS ഇട്ടു, ഞാനിങ്ങനെ VB ഒരു മെമ്പർ ആണെന്ന് പറഞ്ഞു. പുള്ളി അപ്പൊ തന്നെ പുള്ളിയുടെ വണ്ടി ഒരു 2 മണിക്കൂർ കൊണ്ട് ലാൻഡ് ക്രൂയിസറും കൂടി വന്ന് എന്നെ പിക്ക് ചെയ്തു. പുള്ളി എന്നെ അന്ന് ഖത്തർ ഫുള്ള് കാണിച്ചു. അതിനുശേഷം ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജോയിന്റ് വെഞ്ചർ പ്ലാനിങ് ആയി. പുള്ളി നാട്ടിൽ വന്ന എന്നെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങും, വിളിക്കൂ എവിടെയുള്ള നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണോ, ഇന്ന പ്ലാൻ ചെയ്യണം. അപ്പൊ ഒരു എന്ത് പ്ലാനിങ് നമുക്ക് ഒരാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കിട്ടി. കാരണം പുള്ളി വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, എന്നൊക്കെ ഒരു ഒരു 10-15 ഇയേഴ്സ് ഏജ് ഓടാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്, ഭയങ്കര തിക്ക് റിലേഷൻഷിപ്പ് ആണ്. അതെനിക്ക് VB എന്ന് കിട്ടിയാണ്. അതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കണ്ണൂരാണെങ്കിലും. ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യ തന്നെ നമുക്കൊരു കോണ്ടാക്ട്സ് വേണം എന്ന് ഇപ്പൊ VB ഫ്രണ്ട്സ് ഉണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ആ ഒരു കൂട്ടായ്മ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട്, പണം കൊണ്ടല്ല, പണത്തിന്റെ കാര്യം വിട്, പണം അല്ലാതെ തന്നെ പല വിധത്തിലും, പണം അല്ലാതെ തന്നെ പല വിധത്തിലും നമുക്ക് എന്താ പറയാ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ സാധിക്കും, അത് ഉറപ്പാണ്. അങ്ങനെ തന്നെയാണ് പലരും വളർന്നു വലുതായിട്ടുള്ളത്. എന്നെയൊക്കെ തുടക്കത്തില് ഒരുപാട് പേര് പല പല ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരെയും പേരിപ്പെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഓരോ അവസരങ്ങളിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് വേണ്ടത്. നിങ്ങള് ഇൻട്രൊഡക്ഷനിലൊക്കെ എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞു. ഞാൻ പറയും, ഞാൻ ഏറ്റവും ഒരു മടിയനാണ്, ഞാൻ പല കാര്യങ്ങളും ചെയ്യിക്കുന്നു, പലരെ കൊണ്ട് ചെയ്യിക്കുന്നു, അത് പലതും വിജയിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ എനിക്കതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വിജയ് ബവ അലുമിനിയെ പറ്റി പറയുമ്പോൾ 1-2 ചെറിയ ആശയങ്ങളോട് എനിക്ക് തോന്നാറുള്ളത്, നമ്മളിപ്പോൾ എൻ്റെ ഒരു ആശയമാണ് പരമാവധി ചെലവ് ചുരുക്കണം, പരമാവധി ചെലവ് ചുരുക്കിയിട്ടുള്ള, കാരണം വരിസംഖ്യ മെമ്പർഷിപ്പ് ഫീ പരമാവധി കുറവായിരിക്കണം. കാരണം ഇതിൽ സാധാരണക്കാർക്കും പങ്കെടുക്കാൻ പറ്റണം.
കാരണം പലരും സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടായിരിക്കാം ഈ കാലഘട്ടത്തിൽ. അവരൊക്കെ ചിലപ്പോൾ ഇതുപോലെ മാറി ഉയർന്നു വരുമായിരിക്കാം. പക്ഷെ അപ്പൊ അവരെയും കൂടി ഉൾക്കൊള്ളിക്കാനായിട്ട് പരമാവധി ചെലവ് ചുരുങ്ങിയ പദ്ധതികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാന്. അതുപോലെ തന്നെ ഇതുപോലെ നേരത്തെ ഇതൊക്കെ സൂചിപ്പിച്ച പോലെ ബിസിനസ്സിൽ കഴിവ് തെളിയിച്ചവരെ അവർക്കൊരു ചെറിയ കുഴപ്പമുണ്ട്. ബിസിനസ്സിൽ കഴിവ് തെളിയിച്ചവരെ അവര് ഇങ്ങോട്ട് വരാൻ മടി കാണിക്കും. ഏത് ലീഡർഷിപ്പ്, അതായത് അസോസിയേഷന്റെ ലീഡർഷിപ്പിലേക്ക് വരാൻ മടി കാണിക്കും. കാരണം അവരവരുടെ ബിസിനസ്സുമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ തപ്പിയെടുത്തിട്ട് വേണം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. കാരണം ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 പേരുണ്ടായിരുന്നത് ഇപ്പൊ 84 പേരായിട്ടുണ്ടെങ്കിൽ പ്രത്യേക കഴിവുള്ള ആൾക്കാരായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോരുത്തർക്കും അവസരം കൊടുക്കണം. തീർച്ചയായിട്ടും ജയബോവ ഇനിയും ഒത്തിരി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും, സാധിക്കട്ടെ. അതുപോലെ വേറെ ആർക്കെങ്കിലും നല്ല സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ടോ? പ്ലീസ് പ്ലീസ്. എന്റെ പേര് ഷൈല. സന്തോഷമായാലും സങ്കടം ആയി കഴിഞ്ഞാലും തുറന്നങ്ങോട്ട് പറയാം. അതില് അടിക്കേണ്ടതാണെങ്കിൽ അടിക്കും, കെട്ടിപ്പിടിക്കേണ്ടതാണെങ്കിൽ കെട്ടിപ്പിടിക്കും. അതാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ മലബാറിന്റെ ഏറ്റവും ഡെഡ് എൻഡിൽ നിൽക്കുന്ന ഒരു പ്രദേശമായിട്ടുള്ള കാസർഗോഡ് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവിടെയാണ് എൻ്റെ ഫാക്ടറി. ഞാനൊരു മാട്രസ് കമ്പനിയുടെ ഓണറാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എറണാകുളം പോലുള്ള ഒരു ടൗണിൽ വന്നിട്ട് ബിസിനസ് ചെയ്യാനും ഒരു ബ്രാൻഡ് ഇമേജിൽ ഗോനെക്സ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യാനൊക്കെ സാധിച്ചത് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും അതുപോലെ അതെങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരാമെന്നുള്ള കാൽക്കുലേഷൻസും. അപ്പോൾ ഇതിലൂടെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിൻ്റെയും അല്ലെങ്കിൽ നല്ലൊരു മാർഗനിർദ്ദേശമുള്ള ഒരു ടീമിൻ്റെ അണ്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ കുറവാണ്. അതായത് ഇത്രയും നല്ലൊരു ടീമിൻ്റെ അടുത്ത് നമ്മൾ എത്തിച്ചേർന്നിട്ട് വീണ്ടും നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമ്മളെ മനസ്സിനെ നമ്മളോട് വീണ്ടും വീണ്ടും പുനർവിചിന്തനം നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കെട്ടുറ. അതാണ് ഇതിൻ്റെ പോസിറ്റീവ്നെസ്. അപ്പൊ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹർത്താൽ ദിനത്തിലും നിങ്ങൾ ഈ ഒരു ഇന്നിപ്പോ ഇവിടെ സീറ്റ് ഇനി ഇല്ലാന്ന് തോന്നുന്നു, എല്ലാം ഫുള്ളായി കഴിഞ്ഞു. ഇനി സീറ്റ് വേണമെങ്കിൽ വേറെ ഒരു സ്റ്റാഫ് ചെയർ കൊണ്ടു നടണം. അയ്യാ, അത്രയും പേരെ ഇവിടെ വരാൻ സാധിച്ചു. തന്നെയല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ലോങ് ഹോളിഡേസാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ കൊടൈക്കനാലിലേക്കോ പോകുന്നതിന് പകരം നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഈ ഇതിൻ്റെ ഒരു പ്രതിബദ്ധത തെളിയിച്ചാൽ ഞാൻ പ്രത്യേകം നിങ്ങളെ കൈയടിച്ച ഇത് ഒരു ഓട്ടോ പൈലറ്റിംഗ് മോഡിലായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനും ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഇത്തവണ അറക്റ്റ് ചെയ്യപ്പെട്ട നൌഷാദിന്, ഇത്തവണത്തെ ഇലക്ഷൻ വളരെ വളരെ ഫോർമലായിരുന്നു, വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു, ഒരു ഡെമോക്രാറ്റിക് ആയിരുന്നു എന്ന് ഇവർ തന്നെ പറയുകയുണ്ടായി. വെരി ഗുഡ്. അങ്ങനെ വേണം, കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഒരു ചട്ടക്കൂടും ഡിസിപ്ലിനും വേണം. അതിൽ കൂടെ കയറി വന്ന നൌഷാദിനെയും സെക്രട്ടറി വിജയ് എല്ലാവരെയും ഞാൻ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ കേക്കിന്റെ മണം കുറേശ്ശേക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.